കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ സുപ്രധാനമായ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളം മതേതരത്വത്തിൻ്റെ ഒരു ബ്രീഡിംഗ് പ്ലേസാണ്, അതായത് ഒരു പ്രജനനം നടക്കുന്ന ഒരു സ്ഥലമാണ്. മതേതരത്വം കൂടുതൽ പ്രജനനം നടത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇവിടെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്ന് ദേശീയ വാർത്താ ഏജൻസിയായി ANA ഇതിലാണ് ഞാനത് വായിച്ചത്. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അദ്ദേഹത്തോട് താല്പര്യം തോന്നി. കാരണം അദ്ദേഹം ഇത് പറഞ്ഞ സന്ദർഭത്തിലാണ് മദനി, അബ്ദുൾ നാസർ മദനി ബാംഗ്ലൂർ ജയിലിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത്. അദ്ദേഹം കുറേ കാലമായിട്ട് ബാംഗ്ലൂർ ജയിലിലാണ്. ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന 1998 മാർച്ച് മാസം 31st വൈകുന്നേരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് എനിക്ക് കൊച്ചി സിറ്റിയുടെ ചുമതല ലോ ആൻഡ് ഓർഡറിൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട്, അവിടുത്തെ കമ്മീഷണറായിരുന്നതുകൊണ്ട് ഈ മദനിയെ കലൂർന്ന് അന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരിക്കൽ ഈ അബ്ദുൽദാസ് മദനി കേരളത്തിൽ വന്നപ്പോൾ ശംഖുമുഖത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു, വലിയൊരു ഒരു പൊതുസമ്മേളനം നടക്കി. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും അന്ന് മദനിയോടൊപ്പം സ്റ്റേജിലിരിക്കുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ PDP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ടാണ് മദനി ഈ അദ്ദേഹം അറസ്റ്റിലാകുന്നതിന് 1998 അറസ്റ്റിലാകുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നതും അദ്ദേഹം ജയിലിൽ ആകുന്നതുമൊക്കെ. അത് ഒരു മതേതരത്വത്തിൻ്റെ ഒരു ഒരു ബ്രീഡിംഗ് പ്ലേസായ സ്ഥലത്ത് എന്തുകൊണ്ട് മദനിയെ ഇത്രയും കാലവും ബാംഗ്ലൂർ ജയിലിലടച്ചു എന്നൊക്കെയുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് മാത്രമല്ല, അടുത്ത കാലത്ത് കാനഡയിൽ നിന്ന് ആലുവക്കാരനായ ബഷീർ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ആലുവക്കാരനായ ബഷീറിനെ അന്ന് എറണാകുളത്തിൻ്റെ CBIയുടെ യൂണിറ്റ് 1992 അദ്ദേഹത്തെ പിന്നീട് അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ വീടിലേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള തയ്യാറുകൾ നടത്തിയപ്പോഴത്തേക്കും ഈ CBIയിലെ തന്നെ ഒരു ഒരു അവിടുന്ന് തന്നെ വിവരം ഇദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടായിരിക്കാം, അതാരാണെന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് അറിയാം. അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് ആലുവയിൽ നിന്ന് രക്ഷപ്പെടുകയും നേപ്പാൾ വഴിയും മറ്റോ പാകിസ്ഥാനിലെത്തി, പാകിസ്ഥാൻ ISIയുടെ പരിശീലനം നൽകി, പല പല ആക്രമണ പരമ്പരകൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. അതുകൊണ്ടാണ് ഇപ്പോൾ കാനഡയിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം നമ്മുടെ സിമി എന്ന് പറയുന്ന ഒരു കേരളത്തിൽ ഉണ്ടായ ഒരു സംവിധാനത്തിൻ്റെ നേതാവായിരുന്നു ഈ ബഷീർ. അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്ത് ആലുവയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം. അപ്പോൾ പിന്നീട് നമ്മൾ വാഗമണ്ണിൽ സിമി ക്യാമ്പ് നടന്നു, സിമിയുടെ പല നേതാക്കൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഈ നമ്മുടെ മതേതരത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിൽ നടന്ന ഒരു കാര്യമാണ്. പിന്നീട് അടുത്ത കാലത്ത് PFI എന്ന് പറയുന്ന വേറൊരു സംവിധാനത്തിൻ്റെ കുറേയധികം നേതാക്കളുടെ വീടുകളിൽ കേരളത്തിലാണ് റെയ്ഡ് നടന്നത്. കേരളത്തിന് പുറത്ത് നടന്നിട്ടുണ്ടാകും, പക്ഷേ കേരളത്തിൽ ഈ PFIയുടെ നേതാക്കൾ എന്ന് പറഞ്ഞ് കുറേയധികം ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് നടക്കി അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ആ പറഞ്ഞ സംവിധാനത്തിനെയും പിന്നീട് നിരോധിച്ചു. അപ്പോൾ സിമി കുറേയധികം കാലം കേരളത്തിൽ പ്രവർത്തിച്ചു, PFI കുറേയധികം കാലം കേരളത്തിൽ പ്രവർത്തിച്ചു, PDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് നിലവിലുണ്ട്, അതിൻ്റെ നേതാവ് മദനി കുറേ കാലം ജയിലിലാണ് എങ്കിൽ പോലും. പിന്നെ വേറൊരു വളരെ കൗതുകകരമായ വേറൊരു കാര്യം, നമ്മുടെ മുഹമ്മദ് ബഷീർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ലോകത്തിന് തന്നെ മതേതരത്വത്തിന് ഒരു മോഡലാണ്, മാതൃകയാണ് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, മതേതരമാണ് മുസ്ലിം ലീഗ് എന്നും മുസ്ലിം ലീഗ് ലോകത്തിന് തന്നെ ലോകത്തിൻ്റെ മതേതരത്വത്തിന് ഒരു മാതൃകയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് വളരെ കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. മതേതരത്തിൻ്റെ ഒരു ഈറ്റില്ലമാണ് കേരളം എന്നുള്ളത്. ഈ മതേതരത്വം എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ 1976 42nd ഭരണഘടനാ ഭേദഗതിയിൽ കൂടി ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവ് പ്രധാനമന്ത്രി ആയി തുടർന്ന അടിയന്തരാവസ്ഥ കാലത്ത് ആണ് കൊണ്ടുവന്നത്.
അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളില് ഈ പറഞ്ഞ മതേതരത്വം അല്ലെങ്കിൽ സെക്കുലർ എന്നുള്ളൊരു വാക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ബാക്കിയുള്ള പ്രതിപക്ഷ നേതാക്കളെ മാധ്യമപ്രവർത്തകരെയൊക്കെ ജയിലിലടച്ച ശേഷം ആണ് ഈ സെക്കുലറിസം എന്ന വാക്ക് കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. 1976 അതിനുശേഷം 1994 SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SR ബൊമ്മൈ കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞു 1950 മുതൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യ സെക്കുലറാണ് മതേതരമാണ് എന്ന് സുപ്രീം കോടതി 1994 പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും 1976 അങ്ങനൊരു മതേതരത്വം എന്ന വാക്ക് കോൺഗ്രസിൻ്റെ നേതാവ് അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 1994 സുപ്രീം കോടതിയും പറഞ്ഞു 1950 മുതലൊക്കെ ഇന്ത്യ മതേതരത്വം പിന്തുടരുന്ന ഒരു റിപ്പബ്ലിക് ആൻഡ് റിപ്പബ്ലിക് ആയത് അന്ന് മുതൽ ആണ് എന്ന് സുപ്രീം കോടതിയും ബൊമ്മൈ കേസിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മതേതരത്വം? കാരണം മുഖ്യമന്ത്രി, കേരളം ഒരു മതേതരത്വത്തിൻ്റെ ബ്രീഡിംഗ് പ്ലേസാണ് അല്ലെ, പ്രജനന സ്ഥലമാണ്, ഈറ്റില്ലമാണ് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് എന്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനയുടെ ഈ സെക്കുലറിസം കൊണ്ട് അല്ലെ ഉദ്ദേശിക്കുന്നത്? ഭരണകൂടങ്ങൾ അവരുടെ ചിന്തയിലോ പ്രവൃത്തിയിലോ ഒന്നും മതം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. വളരെ മതം എന്ന് പറയുന്നതിന് വേണ്ടി നമ്മളുടെ നികുതിദായകരുടെ പൈസ പോലും മതത്തിൻ്റെ ഒരു കാര്യങ്ങൾക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഭരണഘടനയിൽ 27 ആർട്ടിക്കിൾ അങ്ങനെയുമുണ്ട്. 27 ഒരു നികുതിദായകനെയും കമ്പൽ ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല അവരുടെ നികുതി ഒരു മതപരമായ ഏതെങ്കിലും മതത്തിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ ടാക്സ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പണം ചെലവാക്കുന്നതിലോ ബഡ്ജറ്റിലോ ഒന്നും ഒരു മതത്തിന് ഒരു മുൻഗണനയും കൊടുക്കാൻ പാടില്ല. ഒരു മതത്തിന് മുൻഗണന ഇല്ലാത്തതായിരിക്കണം ഭരണകൂടത്തിൻ്റെ, അതായത് ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഒക്കെ തീരുമാനങ്ങളും പ്രവൃത്തിയും ചിന്തയും എന്നുള്ളതാണ് ഈ മതനിരപേക്ഷത അല്ലെങ്കിൽ സെക്കുലറിസം എന്നൊക്കെ പറയുന്ന, മതേതരത്വം എന്നൊക്കെ പറയുന്ന 1976 വന്ന ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് എന്താണ് കാണുന്നത്? ചില മനുഷ്യർക്ക്, നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ഒരു യൂട്യൂബർ അല്ലെ ബ്ലോഗർ രണ്ട് ഭാര്യമാരെയൊക്കെ ആ ബ്ലോഗിൽ ഇങ്ങനെ വളരെ പരസ്യമായിട്ട് കാണിക്കുകയും ഇങ്ങനെ ബഹുഭാര്യാത്വം ചില പൗരന്മാർക്ക് ഇവിടെ പറ്റും, അതേസമയം ചില പൗരന്മാർക്ക് അത് പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നു. നമ്മുടെ ഭരണഘടനയിൽ 48 തോന്നുന്നു ആർട്ടിക്കിൾ അനുസരിച്ച് ഒരു എല്ലാ കാര്യങ്ങൾക്കും തുല്യത അത് വേണമെന്ന് നമ്മുടെ ഭരണഘടന പറയുമ്പോൾ പോലും ഇന്നും നമ്മുടെ അങ്ങനെയുള്ള ഒരു തുല്യത, ആർട്ടിക്കിൾ 14 അനുസരിച്ചുള്ള ഒരു തുല്യത ഇവിടെ ഇല്ല നമ്മുടെ സംസ്ഥാനത്ത് എന്നുള്ളത് ഒരു യൂട്യൂബിലെ ബ്ലോഗറുടെ രണ്ട് ഭാര്യമാരെ വെച്ച് പരസ്യമായിട്ട് ബ്ലോഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഇവിടുത്തെ ഒരു ഭരണഘടനയുടെ 14 ആർട്ടിക്കിൾ എന്നുള്ളത്. അതുപോലെ ഈ പറഞ്ഞ മതേതരത്വം എന്ന് പറയുന്നതനുസരിച്ച് ഈ മതം എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ അല്ലെ സ്റ്റേറ്റിൻ്റെ ചിന്തയിലോ തീരുമാനങ്ങളിലോ ഒന്നും വരാൻ പാടില്ല, ഒരു മതത്തിന് മുൻഗണന കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊക്കെ ഇവിടെ നടപ്പാകുന്നുണ്ടോ? അതുപോലെ അടുത്ത കാലത്ത് ഹജ്ജ് തീർത്ഥാടനമെന്നും പറഞ്ഞിട്ട് സർക്കാർ ടാക്സ് പേയേഴ്സിന് നികുതിദായകരുടെ പൈസ മുടക്കി ഹജ്ജ് കമ്മിറ്റിയും ഹജ്ജ് യാത്രയും ഒക്കെ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അതുപോലെ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു. അപ്പോൾ ഒരു മതത്തിനും പോലും മുൻഗണന ഒരു മതത്തിനും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ പറഞ്ഞ സെക്കുലറിസം ഭരണഘടനയിൽ 1976 എഴുതി ചേർത്ത ശേഷം ഈ ഏതെങ്കിലും മതത്തിന് മുൻഗണന കൊടുക്കുകയോ അവർക്ക് വേണ്ടി നികുതിദായകരുടെ പൈസ ചെലവാക്കുകയോ ഭരണകൂടം അതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്, പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ത് മതനിരപേക്ഷതയാണ്, എന്ത് മതേതരത്വമാണ്? അതുപോലെ മൈനോറിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ ഉണ്ടാക്കി. അതിൽ മൈനോറിറ്റി എന്ന് പറയുന്നത് ഈ അത് മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കി ചില മതങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി സർക്കാരിൻ പൈസ മുടക്കുന്നു, ടാക്സ് പേഴ്സിൻ്റെ പൈസ മുടക്കുന്നു. മൈനോറിറ്റി കമ്മീഷൻ അംഗങ്ങൾ, മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ, അവരുടെ കുറേ പ്രവൃത്തികൾ അതിനെന്താണല്ലോ നികുതിദായകരുടെ പൈസയാണല്ലോ ചിലവാക്കുന്നത്.
അതുപോലെ സ്കോളർഷിപ്പുകൾ ചില മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്, സർക്കാർ കൊടുക്കുന്നത്, നീതിദായകരുടെ പൈസ വെച്ച് കൊടുക്കുന്നത് എന്ത് മതേതരത്വമാണ്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.